കബറിൽ കിടന്ന നേതൃത്വം കൊടുത്തു അല്ലാ നമ്മളെ പരിപാലിക്കുന്നു നമുക്ക് നേതൃത്വം നൽകുന്നു ശൈഖുനാ താജുൽ ഉലമാ തങ്ങളെ കാലഘട്ടത്തെ മുഹമ്മദ് ബഷീർ മദനി എന്നുള്ളവരാൽ रोगम बाधिचु आ रोगम एंदानरियो शरीर मुझुवन धैर्यम पेड़ो मोड रक्ष മുഹമ്മദ് ബഷീർ മദനി ഉസ്താദ് കള്ളിക്കോട്ടയിലുള്ള മർക്കസിലേക്ക് നിസ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ അവിടെ ആ ചുള്ളിക്കോട് ഉസ്താദിനെ കാണാൻ കഴിയുന്നു ചുള്ളിക്കോട് ഉസ്താദ് പറയുന്നു കുറേ സമയം മക്കളില്ലാതെ ഉണ്ടായി ഞാനതാ ഷേഖുനാ താജുൽ ഉലമാ തങ്ങളുടെ കരാമത്ത് കൊണ്ടാണ് എനിക്ക് മക്കൾ ഉണ്ടായത് അതുകൊണ്ട് നിങ്ങൾ ഷേഖുനാ താജുൽ ഉലമയുടെ ഹദരത്തിൽ പോവു എന്ന് പറയുമ്പോൾ ഷേഖുനാ ആരാനിന്റെ ഉസ്താദാണ് ഇപ്പോ ഷേഖുനാ എവിടെയാ അത് ഞാൻ അറിയില്ല ഷേഖുനാ എവിടെയുണ്ടെന്ന് ഞാൻ അറിയില്ല മുഹമ്മദ് മദനി മൽഷീർ ഉസ്താദ് തങ്ങളതാ ഉള്ളാലത്തിലതാ കിടാവിനെ ഡിസ്ചാർജ് കണ്ട അല്ലാ ഡോക്ടർമാരുടെ റിപ്പോർട്ട് ഇനി ജീവിക്കൂല ഇനി ജീവിതത്തിന് ഈ കിടാവിന് ഒരു മരുന്നുമില്ല ശരീരത്തിൽ ആകെ വെള്ളം നിറഞ്ഞിരിക്കുന്നു സംസാരിക്കുന്ന ശേഷി നഷ്ടപ്പെട്ടുപോയി ശരീരത്തിന്റെ അണക്കം നഷ്ടപ്പെട്ടുപോയി ശരീരത്തിന് മുഴുവനും അതാ കിടന്നിട്ട് എനിക്ക് കഴിയാത്ത ഈ കിടാവിന് അതാ മയ്യത്ത് കൊണ്ടുവരുമ്പോൾ അതാ ഉസ്താദ് ഉള്ളാലത്തിൽ കൊണ്ടുവരുമ്പോൾ ശേഖുനാ താജുൽ ഉലമാ ഉള്ളാലത്തിലില്ല ശേഖുനാ താജുൽ ഉലമ എട്ടി കുളത്തിലാണുള്ളത് ശേഖുനാ താജുൽ ഉലമാ തക്കളെ തേടികൊണ്ടതാ അപ്പോലെ രാത്രിയോട് അതേ പോസ്റ്റിലതാ കിടാവിനെ കാറിലെ മയ്യത്ത് കടത്തുപോലെ കൊണ്ടുപോകുന്നു എട്ടിക്കുള നാടിലേക്കതാ शिष्य मुहम्मद बशीर मदनी ലോകത്തിനൊരു മരുന്നിന് കഴിയാതെ ഈ കിടാവി സ്ഥിതിയിൽ ഉണ്ടാകുമ്പോൾ ഉസ്താദ് എന്നോട് ചൊടിക്കുന്നില്ല എന്ന് പറഞ്ഞു പേടിച്ച് പേടിച്ച് യദാ ഷേഖുനാന്റെ വീട്ടിന്റെ വാതിലുകൾ അങ്ങ് അടിക്കുന്നു വീട്ടിന്
വീടിന്റെ ഉൾഭാഗത്തിൽ നിന്ന് വാതലെടുക്കുന്നു പച്ച ശാലും വഹിച്ചിട്ട് ഷേഖുദാ താജുല്ലമോ ശാലും വഹിച്ചിട്ട് പുഞ്ചിരിയോടുകൂടെ പാതിരാരന്തമന സമയമാകുമ്പോ ഷേഖുദാ താജുല്ലമാ വാതലെടുത്ത് ചിരിക്കുന്നു പുഞ്ചിരിയോടുകൂടെ ചിരിച്ചാ മുഖം അതേ റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബം അവിടെ അവിടെ ഇഷ്ഖ് നബി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട താജുല്ലമ അവിടെ പുഞ്ചിരിച്ച് വാതിലടുക്കുമോ ഉസ്താദ് വരച്ചുന്നു വരവിറങ്ങു പേടിക്കുന്നു പറയുന്നു എന്നടാ ആവശ്യം ഈ പാതിരാ സമയത്ത് ചിരിച്ച് ചോദിക്കുമോ ഉസ്താദ് പറയുന്നു ഷേഖുനാ എന്നെ ഈ പാതിരാ സമയത്തിൽ നിങ്ങളെ വിളിച്ചതിന്റെ പേരില് എനിക്ക് നിങ്ങൾ മാഫ് തരണം ഉസ്താദേ പക്ഷേ എനിക്ക് ജീവിതം വിളിക്കാതെ എന്റെ മോന്റെ കാര്യത്തിലാണ് ഞാൻ വിളിച്ചത് ആ മോന്റെ കാര്യത്തിൽ എനിക്ക് വിളിക്കാതെ നിർവാഹമില്ല ചോദിച്ചു എന്ത് പറ്റി എന്റെ മോൻ ഭാര്യ നിൽക്കുന്നു ഭാഗത്ത് കിടാവിനെ മയ്യത്ത് പിടിക്കുമ്പോൾ അനക്കമില്ല ചാലനമില്ല കിടാവിനെ താജുല്ലമ നോക്കുന്നു താജുല്ലമ പറയുന്നു വാടാ ഉള്ളിൽ വാ താജുല്ലമ ദാ സ്നേഹത്തിന്റെ വാക്കുകൊണ്ടതാ മദനി ഉസ്താദിനെ ഉൾഭാഗത്തിൽ ഇരുത്തി എന്നിട്ട് പറയുന്നു ആ കിടാവിനെ നീ ടേബിളിൽ അങ്ങ് കിടത്തിക്കോ ഞാനൊന്ന് അല്പം ഉപ്പ് കൊണ്ടുവരട്ടെ സുബ്ഹാനല്ലാഹ് പറയുന്നു ഞാൻ അല്പം ഉൾപ്പും വെള്ളം കൊണ്ടുവരാ ഉൾഭാഗത്തിൽ പോയി അല്പം ഉപ്പും അങ്ങ് വെള്ളം കൊണ്ടുവരുമ്പോ ഉസ്താദ് പറയുന്നു താജുല്ലമാ ഷേഖുനാ തങ്ങളെ വരകളെ ഉസ്താദേ ഡോക്ടറിന്റെ റിപ്പോർട്ട് പ്രകാരം കിടാവിന് ഉപ്പ് കൊടുത്തുകൂടാ കിടാവിന്റെ ഉപ്പിന്റെ അംശം ജാസ്തിയായതിന്റെ പേരിലാ എന്റെ കിടാവ് ഈ സ്ഥിതിയിലായി മാറിയതെന്ന ഡോക്ടർമാര് പല ഡോക്ടർമാര് പറഞ്ഞു ഡോക്ടർമാർ റിപ്പോർട്ട് എങ്ങനെയാ ഷേഖുനാ താജുല്ലമ പറഞ്ഞത് എന്റെ യുവാക്കളെ ഉമ്മമാരെ പെണ്ണുകുട്ടികള് നാട്ടിന്റെ ജമാഅത്തിന്റെ SSF യുവാക്കളാ SYS ധർമ്മധീരമായ യുവാക്കളെ വയസ്സന്മാരെ ചിന്തിച്ചോ ഷേഖുന താജുല്ലമ പറഞ്ഞതാ ഡോക്ടർ പറയുന്നു ഉപ്പ് കൊടുക്കണ്ടെന്നാണോ പക്ഷേ ഞാൻ പറയുന്നു ഈ കിടാവിന്റെ ഉപ്പ് കൊടുത്തോ കിടാവിന്റെ വായിന പുളർത്തിട്ട് അല്പം ഉപ്പിട്ടിട്ട് അങ്ങതാ വെള്ളം അങ്ങ് അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു താജുല്ലമ പറയുന്നു ഡോക്ടർ പറഞ്ഞു ഉപ്പ് കൊടുക്കണ്ടെന്ന് പറഞ്ഞങ്ങള ഞാൻ പറയുന്നു ഉപ്പ് കൊടുക്കണോ ഷേഖുനാന്റെ തീർമാനം പ്രകാരം ഉപ്പുമതാ വെള്ളം കൊടുത്തിട്ട് അല്പം സമയമാകുമ്പോ സുബ്ഹാനല്ലാഹ് ചരിത്രം പറയുന്നു അണക്കാത്ത കിടാവ് ചലിക്കാത്ത കിടാവ് കണ്ണ് തുറക്കാത്ത കിടാവ് കാലങ്ങോട്ടിങ്ങോട്ടാക്കാത്ത കിടാവിന്റെ അതാ മെല്ലേ അല്പം സമയമാകുമ്പോ കാലിങ്ങനെ അണങ്ങുന്നു എവിടെ പോയി ഡോക്ടർമാർ ഷേഖുനാനെതിരുള്ളൊരു ഡോക്ടറും ഇല്ലല്ലോ ഷേഖുനാ ആ തങ്ങൾ ഉപ്പ് കൊടുത്തതിന്റെ പേര്
മന്ദിരിച്ച് വെള്ള വഹിച്ചതിന്റെ പേരിലാ ചൈക്കാത്ത ജനിക്കാത്താക്കിടാവ് എനി ജീവിതത്തിന്റെ ഒരു സുനൊരു ഒരു ചരിത്ര പോലും ഇല്ലാത്തൊരു കിടാവ് അതാ ശരീരം അണങ്ങുന്നു അയാളതാ ചരിത്രം പറയുന്നു മൂന്ന് ദിവസമാകുമ്പോ ആ കിടാവ് എണീച്ചു നിൽക്കുന്നു ശരീരത്തിന്റെ വെള്ളമാകെ അങ്ങാതേ ലെവലില് വരുന്നു ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എത്ര വെള്ളം വേണോ അതേ ലെവലിൽ വന്ന് വെള്ളം നിൽക്കുന്നു രോഗമില്ല അങ്ങ് പച്ചലില്ല ശരീരത്തിൽ അണക്കം തുടങ്ങി നടന്ന കിടാവ് മനസ്സിലാക്കണം ഇത് ഷേഖുനാ താജുൽ ഉലമയുടെ കറാമത്താണ് കേട്ടോ.